സി കെ എം മാണിക്ക് 2017 കേരള ചരക്കു സേവന നികുതി ഓർഡിനൻസ് നിരാകരിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച് സംസാരിക്കാവുന്ന. സോ ഈ ബില്ല് നിരാകരിക്കണം എന്നുള്ള പ്രമേയമാണ് ഞാൻ അവതരിപ്പിച്ചത്. സോ ബില്ല് വളരെ നല്ലതാണ്, ഉദ്ദേശകാര്യങ്ങൾ വളരെ നല്ലതാണ്. വൺ കൺട്രി വൺ ടാക്സ് വൺ മാർക്കറ്റ്, തീർച്ചയായിട്ടും അതിൻ്റെ ലക്ഷ്യങ്ങൾ വളരെ നല്ലതാണ്. പക്ഷെ സങ്കല്പം യാഥാർത്ഥ്യമാക്കുകയാണ് ജി എസ് ടിയുടെ അടിസ്ഥാന ലക്ഷ്യം. ഈ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുകയാണ്. പക്ഷേ GST നിയമമാകുന്നതോടെ സാറേ, ഇപ്പം ഈ GST നമുക്ക് നിയമമാകുമ്പോൾ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, മെഡിക്കൽ ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ഡ്യൂട്ടി, അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് കോസ്റ്റിംഗ് കസ്റ്റംസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ് തുടങ്ങിയ നികുതികൾ ഇതിൽ ലയിക്കും. സംസ്ഥാന സർക്കാർ ഈടാക്കി വരുന്ന വാറ്റ്, സെൻട്രൽ സെൽ ടാക്സ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ്, ഇവയെല്ലാം ഈ തുടങ്ങിയ ടാക്സ് ഓൺ അഡ്വർടൈസ്മെന്റ്, പർച്ചേസ് ടാക്സ്, ടാക്സ് ആൻഡ് ലോട്ടറീസ്, സ്റ്റേറ്റ് സെസ് ആൻഡ് സർചാർജസ് തുടങ്ങിയ നിയമങ്ങളെല്ലാം ഈ നിയമത്തിൽ സ്വാഭാവികമായി ലയിച്ച് GST എന്ന ഒറ്റ സിംഗിൾ പരോക്ഷ നികുതിയിലേക്ക് ഇന്ത്യ 1/7/2017 മുതൽ മാറിക്കഴിഞ്ഞു. വേൾഡിൽ ആദ്യമായി 1954 ഫ്രാൻസിലാണ് GST നിയമം നടപ്പിലായത്. ഫ്രാൻസില് അതിനുശേഷം 164 രാജ്യങ്ങൾ GST നിയമം കൊണ്ടുവന്നു. ലോകത്ത് 166-ാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ GST നടപ്പിലാക്കുന്നത്. സോ GST ഗുണം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിലാണ്. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് നമ്മുടെ നികുതി വരുമാനം ഇതുമൂലം വർദ്ധിക്കും എന്നുള്ളത് വളരെ ശുഭോദർക്കമായിട്ടുള്ളൊരു കാര്യമാണ്. GST ഏർപ്പെടുത്തിയ മിക്ക രാജ്യങ്ങളിലും വില കുതിച്ചു കയറുകയും അടുത്ത തിരഞ്ഞെടുപ്പിൽ ആ സർക്കാരുകളെല്ലാം നിലം പതിക്കുകയും ചെയ്തു. അതുപോലെ ഇതും ഇവിടെ ഉണ്ടാവും എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഓസ്ട്രേലിയയിൽ GST നടപ്പിലാക്കിയപ്പോൾ വിലക്കയറ്റത്തിനെതിരെ കർശന നടപടികൾ എടുത്തിട്ടുണ്ട്. വിലക്കയറ്റം അവര് നിയന്ത്രിച്ചു. GST കേരളം നടപ്പിലാക്കുന്നതിന് മുമ്പ് വില നിയന്ത്രണത്തിന് യാതൊരു നടപടിയും എടുത്തില്ല എന്നൊരാക്ഷേപം ഞാൻ പുറപ്പെടുവിക്കുകയാണ്. കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗത്തിൽ GST ബിൽ പ്രഖ്യാപിച്ചുവെങ്കിലും യാതൊരു തുടർ നടപടിയും ഉണ്ടായില്ല. ഭൂരിഭാഗം സംസ്ഥാനങ്ങളും മെയ് മാസത്തിന് മുമ്പേ അവരുടെ നിയമസഭയിൽ SGST സ്റ്റേറ്റ് GST ബിൽ പാസ്സാക്കുകയുണ്ടായി. ഇന്ത്യയിലെ ഭൂരിപക്ഷം നിയമസഭകളും പാസ്സാക്കി. പാസ്സാക്കിയ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റുകളുണ്ട് സാർ. കേരളം ഇപ്പോഴത്തെ ബില്ലിൽ ഇപ്പോഴാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. കേരളമാണ് ഓർഡിനൻസ് പ്രകാരം GST ഇന്ത്യയിൽ ഏറ്റവും അവസാനം GST ബില്ല് അവതരിപ്പിക്കുന്നത് കേരളമാണ്. സോ GST വ്യവസ്ഥയിൽ എന്തെല്ലാം എന്ന് വ്യാപാരികളും ജനങ്ങളും അജ്ഞരായിരുന്നു. 1/7/2017 നിയമം ബാധകമാക്കിയപ്പോൾ വാറ്റ് നികുതി നൽകി വ്യാപാരികളുടെ കൈവശം ഉണ്ടായിരുന്ന സ്റ്റോക്കിന് നികുതി ഈടാക്കേണ്ടുന്ന രീതി അവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ ബോധവൽക്കരണം നടത്തുവാനോ കഴിഞ്ഞില്ല. ഇത് അകാരണമായി വില വർദ്ധിക്കുന്നതിന് കാരണമാക്കി. സാർ, MRP റേറ്റിലുള്ള സാധനങ്ങൾ ഒന്നാമത്തെ ഡീലർ മുഴുവൻ വാറ്റും നൽകിയാൽ മറ്റുള്ളവർ നികുതി പിരിക്കേണ്ടതില്ല. അവർ തന്നെ MRP റേറ്റിന് താഴെയാണ് കച്ചവടം നടത്തിയിരുന്നത്. GST വന്നപ്പോൾ MRP റേറ്റിന് മുകളിൽ നികുതി പിരിച്ചത് അസാധാരണമായ വിലക്കയറ്റം സൃഷ്ടിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സംസ്ഥാന സർക്കാർ യാതൊന്നും ചെയ്തില്ല. GST നികുതി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് പോലും വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല. കോഴിയുടെ വില 87 രൂപയായി ധനമന്ത്രി പ്രഖ്യാപിച്ചു. പക്ഷേ അത് ജലരേഖയായി. 140 രൂപ കൊടുക്കണം കോഴി ഫാമിലെ ഒരു കോഴിക്ക് വില. മന്ത്രി പറഞ്ഞു 87 രൂപയാണ്. സോ നികുതി നിരക്ക് കുറഞ്ഞ സോപ്പ്, ടൂത്ത്പേസ്റ്റ് എന്നീ ഉൽപ്പന്നങ്ങൾക്ക് പോലും വില കുറഞ്ഞില്ല സാർ.
അതിന് നികുതി നിരക്ക് കുറഞ്ഞതാണ്. സംസ്ഥാനത്തെ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ജി എസ് ടിയുടെ പറമ്പിൽ അമിതമായ വിലയാണ് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഈടാക്കുന്നത്. ചായ മുതൽ ചിക്കൻ ബിരിയാണി വരെയുള്ള ഭക്ഷ്യസാധനങ്ങൾക്ക് 2 രൂപ മുതൽ 30 രൂപ വരെയാണ് ജി എസ് ടി അടിച്ചേൽപ്പിച്ചത്. സോ ഇത് നികുതി ബില്ലിൽ ഉൾപ്പെടുത്തുവാൻ അനുമതിയില്ലാത്ത അനുമാന നികുതി സമ്പ്രദായം സ്വീകരിച്ച ഹോട്ടലുകളിൽ പോലും ജി എസ് ടി ഈടാക്കുന്നു. ഇത് തടയുവാൻ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. കഴിഞ്ഞ 12 മാസത്തെ സ്റ്റോക്കിൻ്റെയും സ്റ്റോക്കിൻ്റെ റിട്ടേൺ അടുത്ത സെപ്റ്റംബർ മാസത്തിൽ നൽകിയാൽ മതിയെന്ന സർക്കാരിൻ്റെ ഇളവിൻ്റെ പേരിലാണ് വൻ കൊള്ള നടന്നത്. സർ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ചരക്ക് കൊണ്ടുവരുമ്പോൾ പരിശോധിക്കുവാനുള്ള ഇ വേ ബില്ല് സംവിധാനം, അതായത് ജി എസ് ടി ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇനിയും തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വ്യാപാര രംഗത്ത് വലിയ അരാജകത്വം സൃഷ്ടിക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട്. ജി എസ് ടി വരുന്നതിന് മുമ്പ് ഏത് ചരക്കിലും കേന്ദ്ര സർക്കാരിൻ്റെ എക്സൈസ് നികുതിയും സർവീസ് ടാക്സും ഉണ്ടായിരുന്നു. ഇത് ഉൾപ്പെടെയുള്ള വിലയുടെ മേൽ ചുമത്തുന്ന വാറ്റ് മാത്രമേ നാം കാണാറുള്ളൂ. മൊത്തം 30 മുതൽ 40% വരെ നികുതിയുണ്ട് സർ. ഇത് മുഴുവനും ജി എസ് ടി വന്നപ്പോൾ 30 മുതൽ 40% വരെ ആയി കുറഞ്ഞു. വാസ്തവത്തിൽ ജി എസ് ടി വന്നാലും വില കുറയല്ല, പക്ഷേ വാസ്തുവിൽ വില കുറയേണ്ടതാ. ജി എസ് ടി വന്നാലും വില കുറയുകയില്ല എന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ നികുതി കുറവിൻ്റെ ഗുണം കച്ചവടക്കാർക്ക് ലഭിച്ചു. അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി, അത് ഓർക്കുന്നുള്ളൂ, എനിക്ക് അറിഞ്ഞുകൂടാ. ജി എസ് ടി വന്നാലും വില കുറയല്ല എന്ന് പറഞ്ഞു. അപ്പം കച്ചവടക്കാർക്ക് വളരെ എളുപ്പമായി, അവര് കൊള്ളലാഭം അടിച്ചു. അത് ഉപഭോക്താക്കളിലേക്ക് വിലക്കുറവ് പകരാൻ കഴിഞ്ഞില്ല. സി ജി എസ് ടിയും എസ് ടി എസ് ടിയും ഈടാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകൾ ഇവിടെ പറഞ്ഞ വിമർശനമേ തുടക്കം മുതൽ ഞാൻ പറയുന്നതാ. എന്നുവെച്ചാൽ നികുതി കുറയും, പക്ഷേ ഇതിൻ്റെ ഒരു ഓപ്റ്റിക്സ് മൂലം ഇത് വിലയിലേക്ക് പരിണമിക്കത്തില്ല. മുതൽ ഇത്രയും നാളും പറഞ്ഞിട്ട് ഫലം ഉണ്ടാകാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. ജി എസ് ടി ഉണ്ടായ ചട്ടങ്ങൾ റെഗുലേഷൻ ബില്ലിലെ വ്യവസ്ഥകളും അതിന് കീഴിൽ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്ന ചട്ടങ്ങളും റെഗുലേഷനുകളും മറ്റ് നോട്ടിഫിക്കേഷനുകളും. അണിസാർ ഈ എംബഡഡ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നല്ലോ. അന്ന് ആ പാർലമെന്റിൽ ആ സഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുൺ ജെയ്റ്റ്ലി അങ്ങേ അഭിനന്ദിക്കുകയും ചെയ്തു. ആ സമയത്ത് ഈ കാര്യങ്ങൾ ചർച്ചയിൽ ഉണ്ടായിരുന്നു. അന്ന് കേന്ദ്ര ഗവൺമെന്റ് നിലപാട് എന്തായിരുന്നു ഇക്കാര്യം? പക്ഷെ അന്ന് കൺക്ലൂസീവായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒന്നും അങ്ങനെയൊരു നിലപാടൊന്നും പറഞ്ഞില്ല. എങ്കിലും പൊതുവേയുള്ള ഒരു ധാരണ വില കുറയും എന്നുള്ളതായിരുന്നു. സോ ജി എസ് ടി കൗൺസിലിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതിയോട് കൂടിയേ ചെയ്യാവൂ എന്ന വ്യവസ്ഥ സംസ്ഥാന സർക്കാർ അവഗണിച്ചു. ജി എസ് ടി കൗൺസിൽ അംഗീകരിച്ച ബില്ലിലെ പാകപ്പിഴകൾ പോലും തിരുത്തുവാൻ ധനമന്ത്രി കൂട്ടാക്കിയില്ല. ഉദാഹരണം, 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രൂപീകരിച്ച സൊസൈറ്റികൾ ഇല്ലാത്ത ഭരണഘടനയുടെ 6-ാം പട്ടികയിൽപ്പെടുന്ന റീജിയണൽ കൗൺസിൽ ആസാം ത്രിപുര സംസ്ഥാനങ്ങൾക്ക് മാത്രം ബാധകമായവ, മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും മാത്രമുള്ള ബോർഡുകൾ, നാഗാലാൻഡിൽ മാത്രമുള്ള കൗൺസിൽ എന്നിവയെ കേരളത്തിന്റെ പേരിൽ ഉൾപ്പെടുത്തിയതിന്റെ ആവശ്യം എന്താ സർ? ഈ ബില്ല് ഇവയെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുക. കേരളത്തിലുള്ള വ്യവസായ ടൗൺഷിപ്പുകളെ ഒഴിവാക്കി. പക്ഷേ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള ബില്ലിലെ ക്ലോസ് അനുസരിച്ചുള്ള കുറെ വ്യവസ്ഥകൾ ജൂണിൽ നിലവിൽ വന്നു, ചിലത് ജൂലൈയിൽ നിലവിൽ വന്നു. ബില്ലിലെ 2 വകുപ്പ് 10 ക്ലോസ് അനുസരിച്ച് നിശ്ചിത ദിവസം എന്നാൽ ഈ ആക്ട് നിലവിൽ വന്ന ദിവസം എന്നാണ്. ഈ ആക്ടിലെ വ്യവസ്ഥകൾ പല ദിവസങ്ങളിലായി നിലവിൽ വന്നതിനാൽ അങ്ങനെ അത് പാസ്സാവുന്ന ദിവസം എന്നാണ്. എങ്കിലും വ്യവസ്ഥകൾ പല ദിവസങ്ങളിലായി നിലവിൽ വന്നതിനാൽ
ബില്ലിന് 139 മുതലുള്ള വകുപ്പുകൾ പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ജി എസ് ടി വരുമ്പോൾ വില കുറയേണ്ടതിന് പകരം ഇവിടെ വില കൂടുന്നു. ഇതിന് അടിയന്തര നിവാരണ നടപടികൾ ഗവൺമെന്റ് എടുക്കണം. ഇന്ത്യയിലെ ജി എസ് ടി നിരക്ക് വളരെ ഉയർന്നതാണ് സർ. അത് ഞാൻ ഇവിടുത്തെ ധനകാര്യമന്ത്രിയോട് പറയുന്നതല്ല, ഇന്ത്യയിലെ ജി എസ് ടി നിരക്ക് വാസ്തവത്തിൽ നമുക്ക് കുറയ്ക്കേണ്ടതാണ്. ഇന്ത്യയിൽ 5%, 12%, 18%, 28% വരെ ഇന്ത്യയിൽ 5 മുതൽ 28% വരെയുള്ള റേറ്റാണ് ഇവിടെ നിലവിൽ ഉള്ളത്. ഇത് വളരെ കൂടുതലാണ്. ഈ റേറ്റ് കുറയ്ക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവണം. അതിനുവേണ്ടി നമ്മൾ സമ്മർദ്ദം ചെലുത്തണം. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ രാജ്യം ഞാൻ കഴിഞ്ഞിട്ട് പോരെ അല്ല, ജി എസ് ടി പ്രഖ്യാപനം നടക്കുമ്പോൾ മണിസാർ പാർലമെന്റിൽ അപ്പോ പങ്കെടുത്തിരുന്നു. അപ്പോ സംസ്ഥാനങ്ങളുടെ ടാക്സ് ചുമത്താനുള്ള അധികാരം അത് കേന്ദ്രം പൂർണ്ണമായിട്ട് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയം സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ നയത്തിൽ നിൽക്കുന്ന അങ്ങ് എങ്ങനെയാണ് ഈ അധികാരം കേന്ദ്രം കവർന്നെടുക്കുമ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഹാജരായത്? വിശാലമായ കാര്യങ്ങളാണ്, നമുക്കതൊക്കെ ഒന്നിച്ച് നിൽക്കാം. തയ്യാറാണോ ഒന്നിച്ച് നിൽക്കാനായിട്ട്? ഫൈറ്റ് ചെയ്യാം. നമുക്ക് കേന്ദ്രം എങ്ങനെ അധികാരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാജു ഈ പറയുന്നല്ലാതെ കേരള കോൺഗ്രസിനെ പോലെ ധീരമായ നിലപാടെടുക്കാൻ രാജുവിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. കേന്ദ്രത്തിനെതിരെ സംസാരിക്കുന്നല്ലാതെ ഞാൻ ഒരു കാര്യം പറയാം. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ സർ, ഇത് ഞാനിപ്പം ഡോക്ടർ ഐസക്ക് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഇത് ശ്രദ്ധിക്കണമെന്ന് പറയണം. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ 5 മുതൽ 12% വരെയുള്ള നിരക്കുകളാണ് നിലവിലുള്ളത്. യു എസ് 7.5%, യു കെ 20%, നമുക്കിവിടെ 28% വരെയാ. ഓസ്ട്രേലിയ 10%, യു എ 5%, ജർമ്മനി 19%, ഫ്രാൻസ് 20%, സ്വിറ്റ്സർലൻഡ് 8%, ഇറ്റലി 22%, ജപ്പാൻ 8%, സിംഗപ്പൂർ 7%. സർവീസസ് ആണെങ്കിൽ ഇന്തോനേഷ്യ 10%, മലേഷ്യ 6%, ചൈന 17%, റഷ്യ 18%. ഇങ്ങനെ പോകുന്നു സർ. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ റേറ്റ് വളരെ കൂടുതലാണ്. ശരാശരി പറയുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ജി എസ് ടി റേറ്റ് കുറവ് ചെയ്യുവാൻ നടപടിയെടുക്കണം. ജി എസ് ടി കൗൺസിൽ ഇത് പരിശോധിക്കുവാൻ നടപടിയെടുക്കണം. അതിനുവേണ്ടി തീർച്ചയായിട്ടും കേരള ഗവൺമെന്റ് ഇതിന് പെർസ്വേഡ് ചെയ്യണം. അതിനുള്ള സ്റ്റെപ്പ് എടുക്കുന്നത് നല്ലതായത് ഡോക്ടർ തോമസ് ഐസക് തീർച്ചയായിട്ടും അതിന് വളരെ ശക്തമായി നീങ്ങും എന്ന് ഞാൻ കരുതുകയാണ്. ജി എസ് ടി വന്നപ്പോൾ പല സാധനങ്ങളുടെയും വില കുറയണം. ചിലത് നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷേ അതിന് വില കുറയുന്നില്ല. ലൈവ് അനിമൽസ് ഉദാഹരണം. ജി എസ് ടി നികുതി ഒഴിവാക്കിയത് നേരത്തെ വാറ്റുണ്ടായിരുന്നത് ഇപ്പോൾ ജി എസ് ടി നികുതി ഒഴിവാക്കി. കോഴി, കുക്കിംഗ് ഓയിൽ, പച്ചക്കറി വില കുറയുന്നില്ല സർ. ഒഴിവാക്കിയെങ്കിലും വില കുറയുന്നില്ല. ഗവൺമെന്റ് വില കുറയ്ക്കുന്നില്ല, നടപടിയെടുക്കുന്നില്ല. അത് വളരെ കർശനമായിട്ട് ഇത് ഈ നികുതി ഇന്നത് പോലെ വന്നിരിക്കുന്നുകൊണ്ട് നികുതി കുറഞ്ഞുകൊണ്ട് നിങ്ങൾ വില കുറയ്ക്കണം എന്ന് കർശനമായി പറയുകയും വില നിയന്ത്രിക്കുകയും ചെയ്യണം. അത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. അതിവിടെ നിയന്ത്രിക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം ഞാൻ പുറപ്പെടുവിക്കുക. സിമെന്റ് ജി എസ് ടി നികുതി കുറച്ചു, പക്ഷെ വ്യാപാരികൾ കൂട്ടി. മലബാർ സിമെന്റ് എന്താണ് ചെയ്തത്? ഗവൺമെന്റിന്റെ സ്ഥാപനമാണ് മലബാർ സിമെന്റ്. വില കുറച്ചിട്ടില്ല. അവർ 400 രൂപയാണ് ഒരു ചാക്കിന് ഈടാക്കുന്നത്. അപ്പൊ പിന്നെ മറ്റുള്ളവർ കുറയ്ക്കുമോ സർ? ഇതൊക്കെ ദുഷ്മാതൃക കാണിക്കരുത്. ഗവൺമെന്റ് കർശനമായിട്ട് പറഞ്ഞു നികുതി കുറച്ചു, നിങ്ങൾ വില കുറയ്ക്കണം. അപ്പൊ മലബാർ സിമെന്റ് വില കൂട്ടിക്കൊണ്ടിരിക്കുക. വില കൂട്ടിയാലോ കുഴിക്കുന്നത്? സിമെന്റ് 320 രൂപയായിരുന്നു, ജി എസ് ടി വന്നപ്പോൾ 400 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുക. സർ, ആഭ്യന്തര ഉത്പാദന മേഖലയ്ക്ക് സംരക്ഷണം നൽകണം സർ. നികുതി കുറയ്ക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരാം. ആഭ്യന്തര ഉത്പാദന മേഖലയ്ക്ക് സംരക്ഷണം കൂടി നൽകേണ്ടതുണ്ട്. കോഴി സബ്സിഡി നൽകണം. നമുക്കത് ആഭ്യന്തര ഉത്പാദനത്തെ സംബന്ധിച്ചിടത്തോളം കോഴിക്ക് മുമ്പ് 14% നികുതി, ഇപ്പോൾ 0 റേറ്റാണ്. പക്ഷേ വില കുറയുന്നില്ല, വില കുറച്ച് വിൽക്കുന്നു എന്ന് സർക്കാർ ഉറപ്പുവരുത്തണം. പയർവർഗ്ഗങ്ങൾക്ക് നികുതി ഇല്ലായിരുന്നു,
സെറിൽസ്, പൾസസ്, ഗ്രൗണ്ട് നട്സ്, പാക്കേജ്ഡ് ഓയിൽ 5% ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഇല്ലായിരുന്നു, ഇപ്പോൾ 5% ഉയർത്തി. അനിമൽ ഫാറ്റ് നികുതി ഇപ്പോൾ 12%, മീനെണ്ണ 12%, ഫിഷ് ഓയിൽ 12%. അപ്പോൾ ഭക്ഷ്യസാധനങ്ങളല്ല. ആയുർവേദ മരുന്നുകൾ മുമ്പ് വാറ്റ് 5% ഇപ്പം സെൻട്രൽ എക്സൈസ് 2% 7%, രണ്ടും കൂടെ കൂട്ടി 7%. ഇപ്പോൾ ഈ നിയമം വന്നതിന് ശേഷം 12%. അപ്പോൾ ആയുർവേദ മരുന്ന് നിർമ്മാണത്തിൽ വളരെ ബുദ്ധിമുട്ട് പ്രകടം വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് വാസ്തുവിൽ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ആഘാതം എവിടെയൊക്കെ പതിച്ചിട്ടുണ്ട്, ആഘാതത്തിൻ്റെ ഫലമായി എവിടെയൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് ഗവൺമെൻറ് പരിശോധിച്ചുകൊണ്ട് അതിന് തക്കതായ പ്രതിവിധികളും പരിഹാരങ്ങളും ഉണ്ടാവണം. ഫ്രൂട്ട് ജ്യൂസ് വില ഉയർത്തി, വെജിറ്റബിൾ ജ്യൂസ് കുറയും, വില കുറയ്ക്കണം. ഫ്രൂട്ട് ജ്യൂസ് അതിൻ്റെ വില ഉയർന്നിരിക്കുക, നികുതി ഇല്ലായിരുന്നു, ഇപ്പോൾ 12% ഉയർത്തിയിരിക്കുക. ഫ്രൂട്ട് ജ്യൂസ്, വെജിറ്റബിൾ ജ്യൂസ്, അതുപോലെ തന്നെ വറുത്ത കോഫി, റോസ്റ്റഡ് കോഫി 12%. അതുപോലെ തന്നെ കോൺഫ്ലേക്സ് 18%. ജാമ, ജെല്ലി 18%. ഫുഡ് ഐറ്റംസ് ഭൂരിഭാഗവും 12%-ൽ നിന്നും 15% വരെ ഉയർത്തിയിരിക്കുക. ബിൽഡിംഗ് മെറ്റീരിയൽസ് 28%. അപ്പൊ ജി എസ് ടിയുടെ നികുതി ഇളവുകൾ ഉപഭോക്താക്കളിലേക്ക് എത്തിയിട്ടില്ല. എന്താ എന്താ എന്തുകൊണ്ടാണ് എത്താത്തത്? അത് കൊടുക്കണം. അതിൻ്റെ ഇളവ് തീർച്ചയായും ഉപഭോക്താക്കൾക്ക് അനുഭവവേദ്യമാകണം. അതിന് ഗവൺമെന്റ് കർശനമായ നടപടികൾ എടുക്കണം, പരിശോധനകൾ നടത്തണം, വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഫുഡ് ഐറ്റംസ് വർധന 12% മുതൽ 15% വരെ അത് പുനഃപരിശോധിക്കണം. ഫുഡ് ഐറ്റംസിൻ്റെ കാര്യം പ്രത്യേകം ഗവൺമെന്റ് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്, അത് പരിശോധിക്കണം. അതിന് ഗവൺമെന്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ജി എസ് ടി വന്നതിന് ശേഷം വില കുറയേണ്ടതിന് പകരം വില കൂടിയത് കാരണം ജി എസ് ടി വന്നാലും വില കുറയരുതെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞൊരു പ്രസ്താവനയാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വിഷമമുണ്ടാക്കി. സോപ്പിന് 5% വാറ്റ് നികുതിയായിരുന്നു, 12% എക്സൈസ് നികുതി, രണ്ടും കൂടെ കൂടി 17% അത് ജി എസ് ടി വന്നപ്പോൾ 17 നിന്നും 8 ആക്കി. എന്നാൽ സോപ്പ് വില കുറഞ്ഞിട്ടില്ല. 17% ഇരുന്ന നികുതി 8% സോപ്പിന് 8% കുറച്ചു, പക്ഷെ വില കുറഞ്ഞിട്ടില്ല. വാറ്റ് ചേർത്ത പഴയ വില ചേർന്ന പഴയ വിലയുടെ കൂടെ ജി എസ് ടി കൂടി ഈടാക്കിയാണ് വ്യാപാരികൾ വിൽക്കുന്നത്. ഗവൺമെന്റ് അതിന് കൂട്ടു നിൽക്കുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാം ഉദ്ദേശം, നികുതി കുറഞ്ഞെങ്കിലും അത് പ്രതിഫലിക്കുന്നില്ല, ഉപഭോക്താക്കൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല, അത് കൊള്ള നടക്കുകയാണ്. അത് ഗവൺമെന്റ് കർശനമായി നിയമമനുശാസിക്കുന്ന ആനുകൂല്യങ്ങൾ ജനങ്ങളിൽ എത്തുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കണം. എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് വെച്ച് വില നിയന്ത്രിക്കുവാൻ ഉത്തരവ് കൊടുക്കാം സർ. ഒരു ഓർഡർ ചെയ്താൽ മതി, എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് അനുസരിച്ച് നടപടിയെടുക്കാം, അറസ്റ്റ് ചെയ്യാം, നടപടിയെടുക്കാം. അപ്പൊ ഈ അപ്പൊ വില നിയന്ത്രിക്കാനായിട്ടുള്ള നിയമങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അതനുസരിച്ച് നടപടിയെടുത്താൽ മതി. അപ്പം ഞാൻ ഇപ്പോൾ എല്ലാ തട്ടുകടയിലും ഇപ്പോൾ സർ ചായ മുമ്പ് 7 രൂപയായിരുന്നു, തട്ടുകടയിൽ 5 രൂപയായി. വട 7 രൂപയായി. സാറെ സൈസ ഒന്നും നോട്ടിയിടാം, ചിലപ്പം അങ്ങ് പോയി തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാത്ത ആളായിരിക്കും, ഞങ്ങളൊക്കെ പോകുന്നുണ്ട്. ചായ മുമ്പ് 7 രൂപയായിരുന്നു, ഇപ്പോൾ 5 രൂപയായി. വടക്ക് 7 രൂപയായിരുന്നു, 5 രൂപയാക്കി തട്ടുകടക്കാർ. എന്നാ ഹോട്ടലിലോ 9 രൂപയായിരുന്നു, അവരിപ്പോ 10 രൂപയാക്കി. പുറമേ സി ജി എസ് ടി, സ്റ്റേറ്റ് ജി എസ് ടി കൂടി 2 രൂപയുടെ കൂട്ടി 12 രൂപ പിഴീടാക്കുന്നു. പാവം തട്ടുകടക്കാർ കൊടുക്കുന്ന ആനുകൂല്യമെങ്കിലും മറ്റ് ഹോട്ടലുകാർ കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. അപ്പം ഗവൺമെന്റ് ഇതൊക്കെ കുറയ്ക്കുവാനായിട്ട് നടപടി സ്വീകരിക്കുന്നില്ല. ഈ തട്ടുകടക്കാർക്ക് കുറയ്ക്കാമെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടാ? കെപ്കോ
ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് കെ ടി ഡി സി ഇവരൊക്കെ എന്താ പറയുക, അവരൊക്കെ കുറയ്ക്കുന്നുണ്ടോ? ഇല്ല. ഗവൺമെന്റ് പറയുന്നു പ്രതീക്ഷിച്ച ടാക്സ് കിട്ടുന്നില്ല എന്ന് ഡോക്ടർ തോമസ് ഐസക് അടുത്ത കാലത്ത് പറയുന്നുണ്ടായി, പ്രതീക്ഷിച്ച ടാക്സ് കിട്ടുന്നില്ല എന്ന്. അതുകൊണ്ട് ചിലവിന് വേണ്ടി 9,000 രൂപ കടമെടുക്കുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ വ്യാപാരികൾ ജൂലൈ മുതൽ എല്ലാ സാധനങ്ങൾക്കും ജി എസ് ടി ഈടാക്കിയിട്ടുണ്ട്, പരിശോധിക്കണം. അവർ വളരെ മിടുക്കന്മാരാണ്. കഴിഞ്ഞ ജൂലൈ മുതൽ ജി എസ് ടി ഈടാക്കിയിട്ടുണ്ട്. ആ പൈസ ഓഗസ്റ്റ് 1 മുമ്പ് ട്രഷറിയിൽ വരേണ്ടതാ. ആ വന്നിട്ടുണ്ടോ? ട്രഷറി വന്നിട്ടുണ്ടോ? ഗവൺമെന്റ് പറയോ വലിയ വിഷമാണ്, രൂപ ഒന്നുമില്ലേ, 6,000 രൂപ കടമെടുക്കാൻ പോവാ. ആ അപ്പൊ ഇത് ഈ ട്രഷറിയിൽ ആ രൂപ വന്നിട്ടില്ലെങ്കിൽ ഗവൺമെന്റിന്റെ പിടിപ്പുകേട് എന്ന് മാത്രമേ എനിക്കിതിനെ പറ്റി പറയാനായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഈ ജി എസ് ടി വരുന്നതോടുകൂടി നല്ലത്, ജി എസ് ടി പാസ്സാക്കുന്നു, പക്ഷേ വില കുറയണം, വില കുറയണം. വില കുറയാതെ ഉയർന്നു നിൽക്കുന്നതിന് എതിരെ നടപടി സ്വീകരിക്കണം. ഇത്രയും ബുദ്ധിമുട്ട് ഈ ചർച്ചയൊക്കെ ചെയ്ത് ഈ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ജനങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്താ ഫലശൂന്യം. അതുകൊണ്ട് എനിക്കൊറ്റ അഭ്യർത്ഥനയുള്ളൂ, ഈ ബില്ലിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് എത്തണമെങ്കിൽ ഡോക്ടർ തോമസ് ഐസക് കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കുകയും ശക്തമായ നടപടികൾ നടത്തുകയും ചെയ്യണം. അതിന് ഗവൺമെന്റ് തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സർ, ഇതിലെ ചില പോരായ്മകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബില്ലിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പോരായ്മകൾ പരിഹരിക്കുവാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം. താങ്ക് യു.